നമസ്കാരം, ഞാൻ ശിൽബ. എല്ലാവർക്കും സുഖമല്ലേ? ഈ ഓണത്തിന് നമുക്കൊരു കുറുക്ക് കാളൻ ഉണ്ടാക്കിയാലോ? ഓണസദ്യക്ക് മാത്രമല്ല, ഏത് സദ്യക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് കുറുക്ക് കാളൻ. കുറുക്ക് കാളൻ സാധാരണ കാളൻ വെക്കുന്ന പോലെയല്ല വെക്കുന്നത്. സാധാരണ കാളന് നമ്മള് തൈര് അല്ലെങ്കിൽ നല്ല കൊഴുപ്പുള്ള മോര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തളയ്ക്കാൻ പാടില്ല. അധികം എന്നല്ല, തള കഷ്ടിച്ച് വരാനേ പാടുള്ളൂ, അപ്പൊ തീ ഓഫാക്കണം. എന്നാൽ കുറുക്ക് കാളൻ അങ്ങനെയല്ല. മോര് അല്ലെങ്കിൽ കട്ടി തൈര് അല്ലെങ്കിൽ കട്ടിയായിട്ടുള്ള മോര് ഒഴിച്ച് നന്നായി തളച്ച് കുറുകിയിട്ട് വേണം അരപ്പ് ചേർക്കാൻ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കുറുക്ക് കാളന്. അപ്പൊ നമുക്കത് ഉണ്ടാക്കി നോക്കാം. അപ്പൊ കുറുക്ക് കാളൻ ഉണ്ടാക്കാനായിട്ട് സാധാരണ എടുക്കുന്ന കഷ്ണങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ, ഒന്നുകിൽ ചേന മാത്രം, അതല്ലെങ്കിൽ ചേനയും പച്ചക്കായയും കൂടെ, ഏത്തക്കായ. അപ്പൊ ഇത് ഞാനിവിടെ ചേന മാത്രം എടുത്തിരിക്കുന്നത് കണ്ടോ. ഇതിന് ഞാനൊരു കൽച്ചട്ടിയിലൊക്കെ വെക്കുകയാണ് ടേസ്റ്റ്. കൽച്ചട്ടിയില് ഇട്ട് കൊടുത്തു. ഇനി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു അര ടീസ്പൂൺ, ഒരല്പം കൂടുതലുണ്ട് കേട്ടോ, മഞ്ഞപ്പൊടി പോലെയല്ല, ഒത്തിരി കൂടുതൽ ഇട്ടു. മുളക് പൊടി, കാരണം മുളക് പൊടിയേക്കാൾ ഇതിൽ മുന്തി നിൽക്കേണ്ടത് ഇത് കേട്ടോ, കുരുമുളക് പൊടിയാണ് കേട്ടോ. നന്നായിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ശരിക്കും കുറുക്ക് കാളന് കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് നന്നായി നിൽക്കേണ്ടത്. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ്. ആ ചേനയുടെ വേവൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ. ചില ചേന നമ്മൾ പറയും ഉപ്പ് ചേർത്താ വേവില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് എന്തായാലും നിറച്ചിടുന്നില്ല, ആവശ്യത്തിന് പോരെങ്കിൽ പിന്നീടാലോ. എന്നിട്ട് നമ്മളിനി വെള്ളം, ഇത് കഷ്ടിച്ച് വേകാനല്ല, കഷ്ടിച്ചല്ല, നന്നായി തന്നെ വേകണം. വെള്ളം അധികം ഒഴിക്കരുത്, വെള്ളം അധികം ഒഴിച്ചാൽ പിന്നെ അത് വറ്റേണ്ടി വരും. അപ്പോൾ വെള്ളം ഒഴിച്ചു. ഇനി ഇത് നന്നായി വെന്തോട്ടെ. ഇപ്പോൾ ചില ചേനകളൊക്കെ വേവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ നേരം വേവിക്കേണ്ടി വരും, അതല്ലെങ്കിൽ കുക്കറിൽ വേവിക്കണം. ഇപ്പം നമ്മളിതിൽ മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയാണ് ഇട്ടത്. ഇനി വെള്ളം ഒഴിച്ചു, ഉപ്പും ചേർത്തു. ഇനി നന്നായി വെന്തോട്ടെ. ഇതാ സ്റ്റൗ കത്തിച്ച് വെക്കാം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിടാം, എന്നിട്ട് ഒന്ന് തള വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കാം. പിന്നെ നന്നായി തിളച്ചിട്ട് അത് സിമ്മിലാക്കാം, എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കാം. അപ്പം ചേന വേഗം വച്ചു, അത് വേകുമ്പോഴേക്ക് നമ്മൾക്ക് അരപ്പ് റെഡിയാക്കാം. ഒരു മുറി തേങ്ങ, ഒരു വിധം വലിപ്പമുള്ള തേങ്ങാമുറി ആയിരുന്നു, ഒരു രണ്ട് ഗ്ലാസ് തേങ്ങ ഉണ്ടാവും. ആ തേങ്ങ, ഒരു രണ്ട് പച്ചമുളക്, നമ്മൾ മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച്, ആവശ്യത്തിന് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കണം. പിന്നെ ഒരു ടീസ്പൂൺ ജീരകവും ചേർത്ത് നമ്മൾ നന്നായി അരച്ചിട്ട് വരിക. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് അസലായിട്ട് അരച്ചിട്ട് വരാൻ പോവാം. അപ്പം നമ്മുടെ അരപ്പ് റെഡിയായി കേട്ടോ. തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ അരച്ചു. പിന്നെ രണ്ട് ഗ്ലാസ് നല്ല കൊഴുപ്പുള്ള മോര ഞാനെടുത്ത്. ഇപ്പൊ അങ്ങനെ കൊഴുപ്പുള്ള മോരൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ. അതല്ലെങ്കിൽ നല്ല തൈര് ഒന്ന് മിക്സിയിൽ കറക്കി എടുത്താലും മതി. അപ്പോൾ ഈ ഇനി വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നല്ല ഒരുവിധം പുളിപ്പുള്ള മോര് വേണം ഉപയോഗിക്കാൻ. പുളി കുറഞ്ഞ മോരാണ് നമുക്ക് ഊണ് കഴിക്കാനൊക്കെ ടേസ്റ്റ്. പക്ഷേ നമ്മൾ കാളനൊക്കെ വയ്ക്കുമ്പോൾ ഇത്തിരി പുളിപ്പുള്ളത് ഒഴിച്ചില്ലെങ്കിലേ നന്നായിരിക്കില്ല. അപ്പോൾ പുളിപ്പുള്ള രണ്ട് ഗ്ലാസ് കൊഴുപ്പുള്ള മോരാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ചേന ഒരു 50% വെന്തിട്ടുണ്ട്. ഞാൻ ഇതില് വെള്ളം വറ്റിയിട്ടില്ലല്ലോ. ഒരു പച്ചമുളക് കീറിയിടാണ്. പിന്നെ കുറച്ച് കരിവേപ്പില, കുറച്ച് നെയ്യ്, ഒരു അര ടീസ്പൂൺ നെയ്യ്. ഞാൻ വെള്ളം ശരിക്കും വെന്തുണ്ട് ഏകദേശം, എന്നാലും ഒന്നും കൂടെ ആയിക്കോട്ടെ. അപ്പൊ വെള്ളം ശരിക്കും വറ്റുകയും ചെയ്തോട്ടെ. ഞാൻ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടു, പിന്നെ നന്നായി തിളച്ചപ്പോ മീഡിയത്തിലിട്ടു, പിന്നെ സിമ്മിലായിട്ടുണ്ടായിരുന്നേ. അപ്പൊ വീണ്ടും ഒന്നും കൂടെ ഹൈ ഫ്ലെയിമിലിട്ടു. വെള്ളം ഒന്ന് വറ്റിയെടുക്കട്ടെ, വറ്റിക്കണം. എന്നിട്ട് വേണം മോര ഒഴിക്കാനായിട്ട്. നോക്കൂ, ചേന നന്നായി വെന്തു കേട്ടോ. ഇതാ വെള്ളം ഒക്കെ വറ്റി. അപ്പൊ ഇതില് ഒരു മുക്കാ വേവായപ്പോ ഞാൻ ഒരു പച്ചമുളക് കീറിയിട്ടു, ഒരു അര ടീസ്പൂൺ നെയ്യ്, കുറച്ച് കരിവേപ്പില, അത്രേ ഇട്ടുള്ളൂ. ഇനി നോക്കിയോളൂ, രണ്ട് ഗ്ലാസ് നല്ല കൊഴുപ്പുള്ള അത്യാവശ്യം പുളിയൊക്കെ ഉള്ള മോര് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. കട്ടി തൈരാവാം, അത് തൈരായിട്ട് ഒഴിക്കരുത്, ഒന്ന് അങ്ങോട്ട് മിക്സിയിൽ കറക്കിയിട്ട് ഒഴിക്കുക. ഇനി ഇത് തീ ചുരുക്കിയിട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ രണ്ട് ഗ്ലാസ് ഒരു ഗ്ലാസ് ആയിട്ട് ചുരുങ്ങണം, വറ്റണം. കുറച്ചും കൂടെ വറ്റിയാലും കുഴപ്പമില്ല. ശരിക്കും കുറുക്ക് കാളൻ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, സദ്യക്കൊക്കെ വിളമ്പണ കുറുക്ക് കാളൻ എന്ന് പറഞ്ഞാൽ ചുമരിൽ എറിഞ്ഞാൽ അവിടെ നിൽക്കണം എന്നാണ് പറയുക. അപ്പൊ അത്ര കട്ടിയായിട്ട് വേണം വരാനായിട്ട്. അപ്പൊ മോര് നന്നായി കുറുക്കി എന്നിട്ട് വേണം നമ്മൾ അരപ്പ് ചേർക്കാൻ. അപ്പൊ അത് ഇത്തിരി ആദ്യം ഒന്ന് നന്നായി തിളയ്ക്കുന്നവരെ കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ട, നന്നായി കുറുകി. രണ്ട് ഗ്ലാസ് മോര ഒഴിച്ചത് ഇത്
ശരിക്കും നന്നായി കുറുകി കഷ്ടിച്ച ഒരു ഗ്ലാസ്സേ ഉള്ളൂ. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. തേങ്ങയും പച്ചമുളകും ജീരകവും കൂടെ അരച്ചു വെച്ചത് കറിയിലേക്ക് ചേർക്കാം. അപ്പൊ ഈ തേങ്ങ ചേർക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടത്, കുറുക്കുകളെന്ന് പറഞ്ഞാൽ നല്ലോണം കുറുകിയിരിക്കണം, അസലായിട്ട് കുറുകിയിരിക്കണം, അതാണ് അതിന്റെ സ്റ്റേജ്. അപ്പൊ കുറുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ശരിക്കും കുറുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ ചേർത്തിട്ട് നമുക്ക് ഇത്തിരി കൂടെ നേരം കുറുക്കാം. തേങ്ങ നന്നായി വേവണം എന്ന് പറയും. അപ്പൊ തേങ്ങ ചേർത്തിട്ട് ഒരു രണ്ടു മൂന്ന് കുറച്ച് നേരം കൂടെ ഇട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ച് ഓഫാക്കാം. പിന്നെ കൽച്ചട്ടി ആയതുകൊണ്ടുണ്ടല്ലോ, എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഈ സ്റ്റേജിൽ അങ്ങോട്ട് ഓഫാക്കിയിട്ടാ ഇരുന്ന് അങ്ങോട്ട് കട്ട് ആയിക്കോളും. നമ്മൾ വിളമ്പണ നേരമാകുമ്പോഴത്തേക്ക് ശരിക്കും ചുമരിലെറിഞ്ഞ അവിടെ നിൽക്കണ പരിവാവും. അതാണ് കൽച്ചട്ടി. അതുകൊണ്ടാണ് കുറുക്കുകാളനൊക്കെ കൽച്ചട്ടിയിൽ വെക്കണം എന്ന് പറയുന്നത്. ഒന്ന് അങ്ങോട്ട് തള വന്നോട്ടെ, ഒത്തിരി ഒന്ന് അങ്ങോട്ട് തളച്ചോട്ടെ, എന്നിട്ട് നമുക്ക് ഓഫാക്കാം. തേങ്ങ വേവണ്ടേ? അങ്ങനെ നമ്മുടെ കാളൻ റെഡി ആയിട്ടാ. ഞാൻ തീ ഓഫാക്കാൻ പോവാണ്. ഇഷ്ടമൊന്നങ്ങോട്ട് തള വന്നോട്ടെ, എന്നിട്ട് ഓഫാക്കാം. എന്നിട്ട് ഇതിനെ താളിച്ചൊഴിക്കണം. കടുക്, ഉലുവ, കരിവേപ്പില, വറ്റൽ മുളകൊക്കെ താളിച്ചൊഴിക്കാം. ഇതാ തളച്ചു, അല്ല തള വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കാൻ പോവാണ്. നമ്മുടെ കാളൻ റെഡിയായി. ഇനി നമുക്ക് താളിച്ചു വയ്ക്കാം. അപ്പൊ കാളൻ കടുക് വറുക്കാനായിട്ട് ഞാൻ അടുപ്പത്തൊന്ന് മാറ്റി വെച്ചതാ. ഒരു കരണ്ടി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, തീ ഒന്നും ഇല്ലാത്ത അടുപ്പിലാ വെച്ചേക്കണേ. അത് ഇന്നിട്ടും ഇരുന്ന് തിളക്കണോ? അതെന്താന്ന് വെച്ചാൽ അതാണ് ആ കൽച്ചട്ടിയുടെ ചൂടെന്ന് പറയുന്നത്. വേണ്ട, വേറെ നമ്മുടെ സാധാരണ ചട്ടിയോ വലുതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല. അടുപ്പത്തൊന്ന് മാറ്റിയാ തലയൊക്കെ നിൽക്കും. ഇത് കണ്ടോ, എപ്പോഴും തിളച്ചോണ്ടിരിക്കുന്നു, തീയും ഇല്ലൊന്നുമില്ല. അപ്പൊ നമ്മൾ കരണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് വെളിച്ചെണ്ണ കഴിക്കാം. കരണ്ടി ചൂടായിട്ടുണ്ട്, ഞാൻ നോക്കിയോളൂ. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും, കുറച്ച് നെയ്യും. നെയ്യ് തന്നെ വറുത്തതാ വേണമെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഈക്വലായിട്ട് എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കാം കേട്ടോ. നെയ്യൊക്കെ ഇതിൽ കൂട്ടി എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുള്ളൂ. ഇത് ചൂടാവട്ടെ, കടുകും ഉലുവേ നോക്കിട്ട് കൊടുക്കാം. എണ്ണ ചൂടായി, കടുക്, അര ടീസ്പൂൺ ഉലുവ, ഒരു നാല് വറ്റൽ മുളക്, കറി കറിയിലേക്ക് വയ്ക്കുക. ഓടസദ്യയുടെ കുറുക്ക് കാളൻ അങ്ങനെ റെഡി. അപ്പൊ നമ്മുടെ ഓണസദ്യക്കുള്ള കുറുക്ക് കാളൻ അങ്ങനെ റെഡിയായി. ഇത് കേട്ടാ, എനിക്ക് നല്ല കട്ടിയായിട്ട് വന്നു, നല്ല മണം. നെയ്യിന്റെയൊക്കെ നെയ്യൊക്കെ ഒഴിച്ചിട്ടല്ലേ കടുക് വറുത്തത്. നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് സൂപ്പറാണ്. അപ്പൊ ഈ ഓണത്തിന് ഇതുപോലെ കുറുക്കുകാളൻ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ ടൈപ്പ് ചെയ്യൂ. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. നന്ദി, നമസ്കാരം. എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ.